ഇവിടെ സ്വിച്ചിന്റെ ഭാഗത്ത് നോക്കാം, സ്വിച്ചിന്റെ ഭാഗത്ത് പവർ ഉണ്ട്. ടെസ്റ്റ് വെച്ച് നോക്കി എസിയുടെ ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ അവിടെയും പവർ കാണിക്കുന്നു. അപ്പൊ മൾട്ടിമീറ്ററിൽ ന്യൂട്രോൺ ഒക്കെ ഫേസ് എല്ലാം വരുന്നുണ്ട്, 230 വോൾട്ട് കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ എസിയുടെ പവറിന്റെ ഭാഗം ഇളക്കി നോക്കുമ്പോൾ എല്ലാ ജനങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായി സ്വാഗതം. അപ്പൊ നിങ്ങൾ ഈ ഇന്നത്തെ വീഡിയോ വെച്ചാൽ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ ഒരു വിൻഡോ സീരി വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഗൾഫിലൊക്കെ നല്ല ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാത്രി ഇപ്പം ടെക്നീഷ്യന്മാരെ കിട്ടണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റും. വീഡിയോക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്റെ ചാനൽ കണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്റെ അടുത്ത് ബെല്ലൈക്കൺ ആളാക്കരുതെന്ന് മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അവസാനം മറക്കരുത് ലൈക്ക് ചെയ്യുന്ന മറന്നു, ലൈക്ക് തന്നെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഗൾഫിലുള്ള എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങളെക്കാളും ഉപകാരപ്പെടുന്നത് നിങ്ങളെ അടുത്ത കൂട്ടുകാർക്കായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഒരു കംപ്ലൈന്റ് വന്നാൽ നിങ്ങളെ എ സി ഒക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പൊ നേരെ നമ്മൾ വീഡിയോയിലേക്ക്. കമ്പനിയിലെ മീറ്റിംഗ് റൂമിലെ എ സി ആണ്, ഇത് വർക്കാവുന്നില്ല. രാവിലെ വർക്കാവില്ല എന്ന് പറഞ്ഞ കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കംപ്ലൈന്റ് നിങ്ങൾ വീട്ടിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. നമ്മൾ സ്വിച്ചിന്റെ ഭാഗത്ത് നോക്കാം, സ്വിച്ചിന്റെ ഭാഗത്ത് പവർ ഉണ്ട്. ടെസ്റ്റ് വെച്ച് നോക്കി എ സിയുടെ ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ അവിടെയും പവർ കാണിക്കുന്നുണ്ട്. പക്ഷേ ന്യൂട്രോൺ എണ്ണമെന്നുള്ളത് നമുക്ക് ഡബിൾ ചെക്ക് ചെയ്ത് മൾട്ടിമീറ്റർ വെച്ച് നോക്കിയാണ്. അപ്പൊ മൾട്ടിമീറ്ററിൽ ന്യൂട്രോൺ ഒക്കെ ഫേസ് എല്ലാം വരുന്നുണ്ട്, 230 വോൾട്ട് കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ എ സിയുടെ പവറിന്റെ ഭാഗം ഇളക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം ഒരു ന്യൂട്രോ വയർ കത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഏത് വയറാണെന്നുള്ള നമ്മൾ നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ ബോർഡും കാര്യങ്ങളൊക്കെ ഇളക്കണം. അപ്പോൾ നിങ്ങൾക്ക് ബോർഡിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഈ ബോർഡൊക്കെ എങ്ങനെയാണ് എൽ ജി രേഖ ഇളക്കുന്നത് അല്ലെങ്കിൽ ഏത് എ സി ഇളക്കുക എന്നുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കയറി വാച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ ഇളക്കണം എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ എടുത്ത് വെച്ച് നിങ്ങൾ ഇളക്കുക. അപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് ആ വീഡിയോ നോക്കി തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ഇനി എൻ്റെ ബോർഡ് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം എവിടെ നിന്നാണ് ഇത് കത്തിപ്പോയെന്ന് നോക്കാം. ഞാൻ ഇപ്പം അതിൻ്റെ ബോർഡ് ഇളക്കിയിട്ടുണ്ട്. ബോർഡ് ഇളക്കിയ സമയത്ത് നിങ്ങൾ ഇവിടെ കാണാം ഇത് കപ്പാസിറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് കത്തിപ്പോയത്. ഇനി നമുക്ക് കപ്പാസിറ്റർ ഇളക്കി നോക്കാം. കപ്പാസിറ്റർ വയറുകൾ ഇളക്കിയെടുത്തിട്ട് നമ്മൾ ഏത് മെയിൻ ലൈനാണ് കത്തിയാണെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ ഇളക്കിയിട്ടുണ്ട്. ഇളക്കിയ സമയത്ത് നമുക്ക് ഇവിടെ കാണാം അതിൻ്റെ മെയിൻ ലൈനാണ് ഇവിടെ കത്തിപ്പോയേക്കുന്നത്. അത് ഇളക്കിന് അതിൻ്റെ കപ്പാസിറ്ററിൻ്റെ മെയിൻ ലൈൻ കൊടുക്കുന്ന ഭാഗം ഇരുന്ന് ആടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും മെൽറ്റായി പോയിട്ടുണ്ട് ചൂടായിട്ട്. അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്റർ അടക്കം മാറുകയാണ്. ഇത് ഇട്ടാലും ചിലപ്പോൾ വീണ്ടും വർക്കാവാതെ വരും. അതിനുശേഷം കത്തിപ്പോയ ഭാഗത്ത് നമ്മൾ പുതിയ ക്ലിപ്പിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് വെച്ച് പുതിയ ക്ലിപ്പിട്ട് നല്ല രീതിക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്യുന്ന വയ്ക്കണം, ഒരു ലൂസും വരാൻ പാടില്ല. അതിനുശേഷം നമ്മൾ പുതിയ കപ്പാസിറ്റർ മേടിച്ചിട്ടുണ്ട്. 60x6 ഇതിൻ്റെ കപ്പാസിറ്റർ, 6 ഫാൻ്റെതും 60 കമ്പ്രസറിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ നെറ്റ് ഇപ്പോൾ പുതിയത് കപ്പാസിറ്റർ നമ്മൾ മാറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എ സിയിൽ പവർ ഒന്ന് ഓണാക്കി നോക്കും, സ്വിച്ച് ഓണാക്കി നോക്കിയാണ് ഇപ്പോൾ എ സി വർക്കാണെന്നുള്ളത്. അതിന് മുമ്പ് എ സി തള്ളി തിരിച്ച് നമ്മൾ കറക്റ്റ് ഇരുന്നണക്കാൻ ഇട്ടിട്ടുണ്ട് ട്രയല്. അതിനുശേഷം ഫാനും തട്ടലിലും ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ എ സി ഇവിടെ ഓണാക്കിയാണ്. എ സി ഓണാക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ കാണാം എ സി ഇപ്പോൾ വർക്കായിട്ടുണ്ട്. എ സി വർക്കായി നല്ല രീതിയിൽ കാറ്റ് വരുന്നുണ്ട്. ഇനി നമ്മൾ ഫാനിലാണിട്ട് വർക്കാക്കിയേക്കണത്. ഇനി നമ്മൾ നേരെ കംപ്രസറിലോട്ട് മാറ്റുകയാണ്. കംപ്രസറിലോട്ട് മാറുന്ന സമയത്ത് കംപ്രസർ ഇത് ഓണായിട്ടുണ്ട്. ഇപ്പോൾ എ സി അടിപൊളിയായിട്ട് വർക്കാവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ഇത് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ വീഡിയോ എടുത്തതിന് ശേഷം നിങ്ങൾ ഇളക്കിയെടുത്താൽ മതി. തിരിച്ച് അതായത് കപ്പാസിറ്റർ വയറൊക്കെ ഇളക്കുമ്പോൾ നിങ്ങൾ വീഡിയോ എടുത്തിന് ഇളക്കുക. തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനൊക്കെ തന്നെ ആ വീഡിയോ നോക്കി നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൺ ആളാക്കിയിടാൻ മറക്കരുത്. നിങ്ങളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ കാണുക. നല്ല വർക്കുമായിട്ടും അടുത്ത വീഡിയോ കാണാം.